നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ, പരിചയം പോലും ഇല്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. എന്താടാ പന്നി, കള്ളൊഴിക്കുമ്പോ കോൺസെൻട്രേഷൻ കളയുന്ന ഒരു ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ആക്രാന്തിച്ച് പോകുക. ആശാനെ, ആരാണ് എന്റെ കൂടെ വന്നേക്കണം അറിയാവോ? ആരാടാ ബ്രാഞ്ചി വണ്ടിയില്? ഒരാധാർ ടീമാണ്. ആധാർ എന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി. ഹിന്ദിയിലും പാടും, വെട്ടിനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേറുകളിൽ തിരുവടികൾ കയ്യിലെടുത്തമ്മാണ മാറിയ വീറപ്പാണ്ട് കറ്റബൊമ്മൻ. ഈ ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ട. ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെറ്റ് ബോംബെ. ഈ ഭായി ഉണ്ടല്ല, നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനെഞ്ചടപ്പേ, ഇത് സ്കൂളാ. എന്റെ ഷായി എന്ന ഈ ഭായി ഉള്ള ഈ ഭായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടുനടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കിലാ? ഇതാണ് ഭായി ഷായിണ്ണന്റെ കാര്യം. വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ഭായി ഒരു മിനിറ്റ്. ആശാൻ ഇങ്ങനെ വന്നേ. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറും കുരിശല്ല, പൊന്നും കുരിശാൻ സായിണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കി കളിക്കുന്നത്? എന്തോ കേസിലി പെട്ട് അവിടെ ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാംബരിച്ചാണെന്ന്. നമുക്ക് ഈ ചീറ്ററക്കൊരു കളി കളിച്ചാല. കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്കോന്നിടപ്പ. കണ്ണൂർ ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേക്കണത്. എന്റെ പൊന്നി ഷായി എന്ന അണ്ണൻ അന്തറി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ. ഒരു കുഴപ്പമില്ല, 3.5 നടന്നാ പിന്നെ ഡോൾബി ചുമ ഡി ടി എസ് കൊറേ ചുമയുടെ. ആയി നല്ല മഞ്ഞക്കളർ കളർ ടി വി ആണല്ലോ.
ടിവി മാത്രല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണി അറിയാവുന്ന ഒരുത്തം കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ എട്ട് കാലി നമുക്ക് കിട്ടും. ഈ ബ്രാഞ്ചിക്ക് ബ്രാൻഡാണ് ആശാനെ. പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണേ, അവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാന് വേറെ പണിയൊന്നുമില്ല, വേറെ ആലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ല് ചെല്ല്. ഡെൻവർ ആശ. ബോംബെയില് ആരുടെ കൂടെ ആയിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിന്താലയുടെ ഹാജി ബസ്താന്റെ ഒക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ലതും ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തതല്ലേ? ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടുമല്ലോ. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ജയൻ അറിയും. എങ്കിൽ തന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നുമില്ല. ഡെൻവർ ആശാൻ എന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് ഷാജിയേ. മോനെ ദേ, ഇത് നമുക്ക് നഷ്ടം ഉണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ. ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാണ് ഇപ്പൊ. ഉണ്ടാക്കല്ലേ? ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തേകനില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിലും മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വയറ്റിൽ പൊറോട്ടയും ബീഫും തരുന്ന സ്കീമാണ്. അവന് റിസ്ക് കൊടുക്കണം. നമുക്കെന്ന പ്ലാനാണ് ആ പന്നിയുടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളിയിൽ പോയി പറഞ്ഞാ മതി. എന്റെ സായണ്ണ, ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്കാം, അവസാനം ബോംബെയിലെ ജാഥയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജിയെ തനി കൊണം അറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പൊ കാണുന്നവരെ അച്ചാത് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം, ഇനി പിക്ചർ ബാക്കി ഹേ ബൈ.